അപ്പൊ ജോജി, കൊച്ചിയിലെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഷാനി, നമ്മളിപ്പോൾ ഉള്ളത് തൃക്കാക്കര മഹാക്ഷേത്രത്തിലാണ്. നമ്മൾ സാധാരണ വർഷങ്ങളായി നമ്മൾ മാധ്യമപ്രവർത്തകർ ഓണം ആഘോഷിക്കുന്നത് ഈ തൃക്കാക്കരയിലാണ്. വലിയൊരു സദ്യയൊക്കെ ഉണ്ടാവാറുണ്ട് തൃക്കാക്കരയിൽ ഓണാഘോഷത്തിന്. ഓണം ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃക്കാക്കര മഹാക്ഷേത്രം. ഓണത്തോടനുബന്ധിച്ച് ഒട്ടേറെ മനോഹരമായ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട്. വാമനമൂർത്തി എത്തി മഹാബലി സങ്കല്പത്തെ എഴുന്നള്ളിക്കുന്നടക്കമുള്ള ഓണത്തിൻ്റെ ആചാരങ്ങളോടും ചിന്തകളോടുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒട്ടേറെ മനോഹരമായ ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ജനറൽ കൺവീനർ പ്രമോദ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. സാധാരണഗതിയിൽ തൃക്കാക്കരയിൽ ഓണാഘോഷം വലിയൊരു ഓണാഘോഷമാണ്. ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ തുടർച്ച രണ്ടാം വർഷവും ആഘോഷങ്ങളൊക്കെ പരിമിതമാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ? ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മഹാബലി എതിരേൽപ്പാണ്. അതായത് ഭഗവാൻ വാമന രൂപത്തിൽ വന്നിട്ട് മഹാബലിയെ തൻ്റെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അതിനുശേഷം മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ പോകുന്നതെന്നാണ് നമ്മുടെ സങ്കല്പം. ആ രീതിയിലുള്ള മഹാബലി എതിരേൽപ്പാണ് പ്രധാനമായിട്ട് ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ്. അതിനുശേഷം കാഴ്ച ശിവേലിയുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം 9 ആനകളെ നിരത്തിയുള്ള വലിയ 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളവും എല്ലാമായിരുന്നു. പക്ഷേ ഈ വർഷം 1 നമുക്ക് കളക്ടർ അനുവാദം തന്നിരിക്കുന്നത്. ആ 1 എഴുന്നള്ളിച്ചുകൊണ്ട് ആചാരങ്ങളും മാത്രമായിട്ട് നിലനിർത്തിക്കൊണ്ട് കോവിഡ് മാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. വൈകിട്ട് 5 ആറാട്ടോടുകൂടി ഈ വർഷത്തെ തൃക്കാക്കരപ്പൻ്റെ തിരുവോണ മഹോത്സവം സമാപിക്കും. എല്ലാ കോവിഡ് മാനങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ മാത്രമാക്കിക്കൊണ്ടാണ് ഈ വർഷം നമ്മുടെ ഉത്സവം ആഘോഷിക്കുന്നത്. വളരെയധികം നന്ദി. ഈ ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങ്. തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലിക്കായി ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിലേക്ക് വാമനൻ എത്തി സങ്കല്പമായി കുടികൊള്ളുന്ന മഹാബലിയെ അവിടെ നിന്ന് ക്ഷണിച്ച് സമീപത്തുള്ള ശിവക്ഷേത്രത്തിലും അതിനുശേഷം വാമനമൂർത്തിയുടെ ക്ഷേത്രത്തിലേക്കും ആനയിച്ച് കൊണ്ടുവരുന്നു. ഒപ്പം തട്ടകക്കാരുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു ചടങ്ങ്, വലിയ ആർപ്പുവിളിയോടുകൂടിയൊക്കെ നടക്കുന്ന ഒരു ചടങ്ങാണിത്. സാധാരണഗതിയിൽ വലിയ ആഘോഷത്തോടുകൂടി നടക്കുന്നൊരു ചടങ്ങ്, പക്ഷേ കോവിഡ് പ്രശ്നങ്ങൾ മൂലം വളരെ പരിമിതമായാണ് ഇത്തവണ ഈ ചടങ്ങുകൾ ഉള്ളത്. നമുക്ക് രാവിലെ കാണാം ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ഉത്സവനാളാണ് ഇവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരുടെ ഒരു നീണ്ട തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല സാധാരണഗതിയിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉണ്ടാകേണ്ട ഒരു ഓണ ദിവസത്തെ ഒരു തിരക്ക് എന്ന് പറയുന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പലരും ഇവിടെ ദർശനം നടത്താൻ സാധിക്കാറുള്ളത്. മാത്രവുമല്ല ഇതിനുശേഷമുള്ള 11 തുടങ്ങുന്ന തൃക്കാക്കര ഓണസദ്യയും വളരെ പ്രശസ്തമായിരുന്നു. എന്നാൽ ഇത്തവണ ഓണസദ്യയൊക്കെ ഒഴിവാക്കി ഉത്സവം വളരെ പരിമിതമായി. 9 ആനപ്പുറത്ത് നടത്തിയിരുന്ന ഓണ ഉത്സവം 1 മാത്രമായിട്ടാണ് ഇത്തവണ തൃക്കാക്കര ക്ഷേത്രത്തിൽ നടത്തുന്നത്. ഇതൊക്കെയാണ് തൃക്കാക്കരയിലെ ഓണവിശേഷങ്ങൾ. അല്പസമയം കൂടി കഴിഞ്ഞാൽ ആ മഹാബലി എഴുന്നള്ളിക്കുന്ന മനോഹരമായ ചടങ്ങ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും ചെയ്യും. ഷാനി, ശരി ജോജി.